ലൈവ് ഇല്ല. നോ, ഇത് ഏതാ? ഇത് ഏത് 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 ഓ, അതിന് പറ്റത്തില്ല, അത് ബ്ലോക്ക്ഡ് ആയി. ഇപ്പൊ ഇതിനകത്ത് ഈ അജോലക്സിന് ബാൻ ചെയ്തിട്ടില്ലല്ലോ ഇവര്. എന്ത് ഇടപാടാണ്? പ്രൊമോട്ടൊക്കെ കാണുന്നുള്ളൂ. ഇവിടെ ലൈവ് ഒരെണ്ണം ഓൺ ആക്കിയിട്ടുണ്ട്. ഹലോ 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 ഹലോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരുത്തനെ ഒരാളെ കുവൈറ്റിൽ, ഒരു ഭയങ്കര തട്ടിപ്പുകാരൻ, കുവൈറ്റില് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തട്ടിപ്പുകാരൻ കുവൈറ്റിലെ പാസ്റ്റർ ആണെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ഒരാളെ ഇന്ന് ഏകദേശം 2000 കേടി, വേറൊരു ചേച്ചിയിൽ നിന്ന് ഒരു 15 ലക്ഷം, വേറൊരാടെ നിന്ന് ഒരു 20000 കേടിയൊക്കെ അടിച്ചുകൊണ്ട് പോയേക്കുന്നത്. പിന്നെ അവൻ പറ്റിക്കാൻ പല പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ അതിനെപ്പറ്റി പറയാനായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട്. ആളെ കാണിച്ചു തരാം. ഇതാണ് ആള്, ഇതൊരു പാസ്റ്റർ ആണ്. ഇവനെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ എവിടെ ഉണ്ടെന്നൊന്ന് പറയണേ, മെസ്സേജ് അയക്കണേ. ഇവനെ കണ്ടാലും, എവിടെ കണ്ടാലും ഇവനെ എവിടെ ഉണ്ടെന്ന് മെസ്സേജ് അയക്കണേ. അയാൾക്ക് അയാളെ ഒരു കുവൈറ്റ് തന്നെ പിടിച്ചോളും. കാരണം ഈ പറഞ്ഞ ആളുകളെ കണ്ട്, ഇവിടെ രണ്ടുപേരുണ്ട്. ഒരാൾ ക്യാമറ മുഖം കാണിച്ചിട്ടില്ല. ഈ ചേട്ടനെയൊക്കെ പറ്റിച്ചു. ഇങ്ങേരുടെ നിന്ന് 2000 കേടി മേടിച്ചിട്ട് ഇയാൾക്ക് ഇപ്പൊ ആ കുവൈറ്റിയുടെ വീട്ടു തടങ്ങലില്ല അയാള്. എന്ന് വെച്ചാൽ അവര് മോണിറ്റർ ചെയ്ത് അയാൾ, അവര് പറയാ, അവരുടെ കൂടെ തന്നെ നിക്കണം എപ്പോഴും. അയാളെ വേറെ പണിക്കൊന്നും വിടുന്നില്ല. മനസ്സിലായോ? എടോ, നിങ്ങളുടെ കാര്യം പറയടോ. ഞാൻ പറഞ്ഞത് ഇതാണ്. കാര്യം എന്റെ ഇന്ന് 2000 ദിനാറ് ഞാനൊരു കോഴിക്കടയിൽ വാങ്ങിക്കൊടുത്തതാ. ഒരു അത്യാവശ്യം പറഞ്ഞ് 10 ദിവസത്തേക്ക് പറഞ്ഞ് വാങ്ങിക്കൊടുത്തിട്ടേ ഇപ്പൊ ഒരു വർഷമായി. 10 പൈസ പോലും തിരിച്ചു തന്നിട്ടില്ല. ഇവനെ ഞാൻ കാണിച്ച ആളെ, നിങ്ങൾ സംസാരിച്ചോ. ഇവനാണ് കേട്ടോ പറ്റിക്കുന്ന ആള്. ഇവനാണ് പാസ്റ്റർ. ഇവൻ ഭയങ്കര പറ്റിക്കലുകാരനാ. മധു മാത്യു എന്നാണ് പേര്. മധു മാത്യു ഇവന്റെ പേര്. ഇവന് ഫേസ്ബുക്ക് പേജ് ഒക്കെ ഇല്ലേ? ഇവന് ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഭയങ്കര പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ച ആളെ പറ്റിക്കില്ല പരിപാടി. ഇപ്പൊ എടോ, നമുക്കിപ്പോ ആവശ്യം വരുമ്പോ ഒരാളെ പരിചയപ്പെട്ട് പൈസ ചോദിച്ച് ഭയങ്കര അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാള് കുവൈറ്റിയുടെ പൈസ മേടിച്ചു കൊടുത്തത് ഇവന് അത്യാവശ്യം ആയതുകൊണ്ട്. അപ്പൊ എന്താ പറ്റിയത്? അയാളെ സഹായിക്കാൻ നോക്കിയതാ. ഇയാൾക്ക് നല്ല 8 പണിയും കിട്ടി. ഇപ്പൊ കുവൈറ്റിക്ക് പൈസ കൊടുക്കാത്തോണ്ട് ഇയാളെ ഇയാളെ കുവൈറ്റിയുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നിർത്തിയേക്കുക. കുറച്ചുകൂടെ ഇനി പൈസ കൊടുത്തില്ല ഒന്നെങ്കിൽ ഇയാൾ അകത്താവും, ഈ നിരപരാധി അകത്താവും. എന്ത്, മറ്റേ കള്ളൻ വേറൊരു ചേച്ചി ഉണ്ട് ഇവിടെ. ആ ചേച്ചിയെ പറ്റിച്ചേക്കുക. 15 ലക്ഷം രൂപയാണ് ആ ചേച്ചിയുടെ മോടെ കല്യാണം പോലും ഈ പൈസ ഇല്ലാതെ നടന്നില്ല. ഇവൻ അത്യാവശ്യത്തിന് വേണ്ടി മറിച്ച് തിരിച്ചൊക്കെ കൊടുത്ത് ഇവനെ സഹായിച്ചതാ. ഇവൻ പാസ്റ്റർ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നേ. എന്നിട്ട് അവൻ ആൾക്കാരെ പറ്റിക്കുക. കുവൈറ്റിലുണ്ട് ആള്, ഹവല്ലിയിലാണ് ആള്. അവസാനം ഇവർക്ക് അറിയാവുന്നതുള്ളതായിട്ട്, പിന്നെ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഈ ഫോട്ടോ എന്താണെന്നും മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തേക്ക്. ഈ ലൈവും ഷെയർ ചെയ്തോ. ഇവനാണ് ആള്, മധു മാത്യു എന്നാണ് ഇവന്റെ പേര്. ഇവൻ ഭയങ്കര ഉടായിപ്പാണ്. ഞാനിപ്പോ ഇത് പറയുന്നതിന് വേറെ കാരണങ്ങളുണ്ട്. ഇവൻ ഇപ്പോഴും പറ്റിച്ച് നടക്കുക. നമുക്ക് അറിയാവുന്നവരെ തന്നെ ഇവൻ ചിലപ്പോൾ വേണേൽ പറ്റിച്ചെന്നിരിക്കും. അത് കാരണം മാക്സിമം ഷെയർ ചെയ്യുക, കൂടുതൽ പേരെ അറിയിക്കുക. ഇവനെ കണ്ടെത്തി കിട്ടിയാൽ ഇവരുടെ ഈ കുവൈറ്റി അവനെ പിടിച്ചോളും. മനസ്സിലായോ? അല്ല, പോലീസിനെ ഏൽപ്പിക്കാം, എന്തെങ്കിലും ചെയ്യാം. കാരണം ഇത്രയും പേരെ തട്ടിച്ച് വെട്ടിച്ച് കാശ് മേടിച്ചോണ്ട് പോയവനെ പിടിച്ചോളും. അതിനൊരു പ്രശ്നമില്ല. പക്ഷെ ഇവർക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പില്ല. പക്ഷെ കുവൈറ്റിയുടെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് എടുത്തോളും. പിന്നെ ഇവനെ പിടിച്ചോളും അവര്. മനസ്സിലായോ? ഇതെന്ന് വെച്ചാൽ ഒരു നമ്മളിപ്പോ ഒരാളെ സഹായിക്കുന്നവരെ സഹായിച്ചു കഴിഞ്ഞിട്ട് കേസ് കൊടുക്കാൻ എന്നാൽ തെളിവൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ആളെ എല്ലാരും അറിയണം. ഇവനാണ് ആള്, കുവൈറ്റിലുള്ളവര് പ്രത്യേകം ഷെയർ ചെയ്യണേ. മനസ്സിലായോ? ഇവ പൈസ തരാന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുക. മിക്കവാറും ഇയാൾക്ക് പറ്റിയേക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇങ്ങേരെ ഇപ്പൊ കുവൈറ്റ് പൂട്ടിയിട്ടേക്കുന്ന പോലെ പരിപാടിയാ. മനസ്സിലായോ? വിടാൻ ഒരിടത്തോട്ടും വിടത്തില്ല. അയാളുടെ കൂട്ടുകാരൻ എപ്പോഴും കൂടെ കാണും. അതായത് കുവൈറ്റിയുടെ ഒരു ഫ്രണ്ട് ഇയാളുടെ കൂടെ അങ്ങ് നടക്കുക. ഇയാള് മുങ്ങായിരിക്കുക. അപ്പൊ കുവൈറ്റിലുള്ള എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. അഥവാ ഇവനെ കണ്ടാല്
തട്ടിക്കളഞ്ഞാലോ, കണ്ണാടി തൂ. ഈ ഇവനെ ആർക്കെങ്കിലും അറിയാമെങ്കിലോ അല്ലെങ്കിൽ ഇവനെ കണ്ടിട്ടുണ്ടെങ്കിലോ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് ഇവരെ വിളിച്ച് പറഞ്ഞ് ആളെ കണ്ടെത്തിയ സ്ഥലത്ത് പോലീസിനെ അറിയിച്ച് നമുക്ക് ഇവനെ പിടിക്കാം, എന്തെങ്കിലും ചെയ്യാം. കാരണം ഈ പറഞ്ഞ മനുഷ്യനൊക്കെ ആത്മഹത്യയുടെ വക്കില, മനസ്സിലായോ? വേറെ വഴിയൊന്നും ഇല്ല ഇവർക്ക്. അപ്പൊ അറിയാവുന്നവരെല്ലാരും ഒന്ന് നോക്കണേ, മാക്സിമം ട്രൈ ചെയ്യണം. നിങ്ങളങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പേടിച്ചിട്ടൊന്നും കാര്യമില്ല, മുങ്ങണെ മുങ്ങിക്കൂ. കാരണം അവിടെ നിന്നാ നിങ്ങളെ വല്ലാലും അകത്തിടുമെന്നുള്ളതല്ലാതെ ഇവൻ എപ്പോഴും അതുവഴി കറങ്ങി കിടങ്ങി. ഇവനെ മാക്സിമം ആയാലും ഷെയർ ചെയ്യാം. ഞാൻ പോസ്റ്റുകൾ വേറെ ഉണ്ടാക്കി വിടുന്നതായിരിക്കും പേജില്. അവനെങ്ങനെ മുങ്ങിയത് കണ്ടില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് രക്ഷപ്പെടും. അവന് മുങ്ങിയിട്ട് അവനെ പൊക്കാൻ പറ്റുന്നില്ല. അവൻ 10-30 ലക്ഷം രൂപ പറ്റിച്ചിട്ട് മുങ്ങിയവനെ പിടിക്കാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങളെയും പിടിക്കാൻ പറ്റത്തില്ല. ഇവനെ സംബന്ധിച്ച് പോയി നിൽക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. കാര്യം ഇവനൊരു പാസ്വാണ് എഴുതിയിട്ട് ഇവൻ ഈ ആന്ധ്രക്കാരുടെയും ശ്രീലങ്കാരുടെ ഇവനുള്ളൂ, അല്ലാതെ ഒരു മലയാളി എടുക്കൽ ഇവനില്ല. ഓ, ഇവൻ സിലോണികളെ ആന്ധ്രക്കാരെ പറ്റിച്ചാണ് നടക്കുന്നത് പാസ്വാന്ന് പറഞ്ഞ്. ആ, അവൻ അവരുടെ ഇടയിലാണ്. ഫുഡ് കഴിപ്പും എല്ലാം അവിടെ തന്നെ. ഞങ്ങൾ പോയത് ഒരു ആന്ധ്രക്കാരുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. മധു മാത്യു. മധു മാത്യു എന്നാണ് ഇവന്റെ പേര്. ഇവൻ ആന്ധ്രക്കാരൊക്കെയാണ് കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രൂപ്പൊക്കെ ഉള്ളത്, മനസ്സിലായോ? അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയണം. അവനെ കണ്ടെത്തിയാൽ ഒരു മെസ്സേജ് അയച്ചാൽ. ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനെ ഇവനാണ് ആള്. ഇവൻ കള്ളനാണ്. ഇവൻ ആരെങ്കിലും ഇതിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന കൊള്ളാം. ഈ അവസാനം നിങ്ങളുടെ ഒക്കെ തന്നെ വല്ല ബന്ധുക്കളിൽ നിന്ന് പൈസ അടിച്ചോണ്ട് പോകും. അത് അങ്ങനത്തെ ഒരു വിഷയമല്ല ഇത്. അതെ, എന്തുവരെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പോയി കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ബോധവും വിളിവുള്ളവർ ഇത് കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, മാക്സിമം ഷെയർ ചെയ്തേക്കണേ. കാരണം ഇവൻ നമ്മൾക്ക് തന്നെ അറിയാവുന്നവരെ നാളെ പറ്റിച്ചെന്നൊക്കെ ഇരിക്കും. വേറെ വല്ലവരൊക്കെ കരഞ്ഞോണ്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ. അന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയ്യോ ഇത് അന്ന് കേട്ടതാണല്ലോ, അറിഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. പൊട്ടന്മാരോടാ പറഞ്ഞത്. ഇത് ലൈവ് കാണുന്നവരെ മണ്ടന്മാര് പൊട്ട കമന്റൊക്കെ അടിക്കുന്നുണ്ട്. അവന് ഫേസ്ബുക്ക് ഉണ്ടോ? മധു മാത്യു എന്ന് തന്നെയാ ഫേസ്ബുക്ക് പേര്. ഇങ്ങനെ ഇതാണ് ആള്. ആ, പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ ലൈവ് വീഡിയോ ഇട്ടുണ്ട് അവൻ. ഇവനാണ് ആള് കേട്ടോ. ഇവനെ കിട്ടുന്നവര് അറിയാവുന്നവര് മാക്സിമം ഷെയർ ചെയ്തേക്ക് ഈ പരിപാടി ഇവനെ നിർത്തിക്കണം. അല്ലാണ്ടല്ലോ നമ്മൾ ഈ കളിച്ചോണ്ടിരുന്നിട്ട് ലാസ്റ്റ് നമുക്ക് അറിയാവുന്നവരുടെ പൈസ അടിക്കും. ഇവൻ വരുന്നത് കണ്ടോ? ഇപ്പൊ കണ്ടോ? പറഞ്ഞ കേട്ടോ, എന്തോ സ്ഥലം വിൽക്കാനുണ്ട്, 25 ലക്ഷം രൂപയുടെ ആണെന്നൊക്കെ പറഞ്ഞ് അടുത്ത് കൂടി അയാളെ പെടുത്തി, മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരുത്തരും പല നമ്പറാ. ഇതങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ആളെ തിരിച്ചറിയുക എന്നുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. ഇപ്പൊ ഇത് പോയെന്ന് മാത്രമല്ല, അത് കിട്ടാൻ വകുപ്പുണ്ട് ഇവനെ പിടിച്ചു കഴിഞ്ഞാല്. അത് ഇവനെ കിട്ടിയുള്ള ഗുണം എന്താന്ന് വെച്ചാല്, ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഇയാളെ പറ്റിച്ച ആളെ കുവൈറ്റിക്ക് കാണിച്ചു കൊടുത്താലെങ്കിലും അയാളെ ആ കുവൈറ്റ് ഇവനെ പിടിച്ചോളൂ, മനസ്സിലാകും? ഈ നിരപരാധിയായ മനുഷ്യരാരും ജയിലിൽ കിടക്കേണ്ടതോ അല്ലെ കുവൈറ്റിയുടെ വീടുകളെങ്കിലും കിടക്കേണ്ട ആവശ്യമില്ല. ഇവനെ പിടിച്ചു വെച്ചേക്കോ കുവൈറ്റി, അറിയോ? അയാളെങ്കിലും രക്ഷപ്പെടും, മനസ്സിലാ? അവനെ കണ്ടെത്തണം. ഈ കള്ളനെ എങ്ങനെയും കണ്ടുപിടിക്കണം. ഇവൻ പുറത്തു വരണം. ഇവൻ ആ കുവൈറ്റിയുടെ മുന്നിൽ എത്തിക്കണം ഇവനെ നമുക്ക്, അല്ലെങ്കിൽ നടക്കത്തില്ല. കാരണം അയാൾക്ക് മനസ്സിലായി ഈ മനുഷ്യനെ കുവൈറ്റി സഹായിച്ചതാ, മനസ്സിലായോ? അതായത് നമ്മുടെ ഇങ്ങേരെ കുവൈറ്റിയുടെ നിന്ന് പൈസ മേടിച്ചു കൊടുത്തത് ഇയാളാ, മനസ്സിലായോ? കുവൈറ്റിക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ പൈസ കൊടുക്കണ്ടേ. അത് അയാൾ പറഞ്ഞാൽ ഈ കുവൈറ്റി കേൾക്കും. കുവൈറ്റിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഇവനെ കിട്ടുന്നില്ല, മനസ്സിലായോ? ഇയാളോട് ഇപ്പൊ ഇയാളെ വിടത്തില്ല അവര്. കാരണം അയാളെ ഉള്ളു അവർക്ക് പൈസ കിട്ടാനുള്ള ഒരേ ഒരു വഴി. അവരവനെ പിടിച്ചു വെക്കും. ഇയാളല്ലേ മേടിച്ചു കൊടുത്തത്. പക്ഷെ മറ്റവനെ കിട്ടിയാൽ അയാളെ കുവൈറ്റ് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്താന്ന് വെച്ചാ, പക്ഷെ അയാളെ അവിടെ അറിയത്തില്ല. പക്ഷെ ഇതിന് കേസ് കൊടുക്കാനും പറ്റത്തില്ല. കേസ് കൊടുക്കാനുള്ള വകുപ്പില്ല. അവിടെ ചെന്നിട്ട് ചുമ്മാ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തിന് തെളിവ് വേണ്ടേ? ഇവരുടെ തെളിവൊന്നുമില്ല. ഇയാള് കുവൈറ്റിയുടെ നിന്ന് പൈസ മേടിച്ചതിനെ തെളിവുള്ളൂ, ഇയാള് കൊടുത്തതിന് തെളിവില്ല. അപ്പൊ ഇയാളെ അകത്ത് കിടക്കത്തുള്ളൂ, മനസ്സിലായോ? പ്രശ്നം എന്താ? നല്ല മുന്തി എനം തട്ടിപ്പ് നടത്തിയേക്കുന്ന ഒരുത്തനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും ഉള്ളതുപോലെ ഇതിനകത്തും ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരു രീതിയിൽ
ഈ പറഞ്ഞ ആൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവും ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ. ഏ റോഷൻ റോഷൻ മധു മാത്യുവിന്റെ നമ്പറാണോ ഇത്? അല്ലല്ല, ആണോ? അതാണോ നമ്പർ? അപ്പൊ മധുമാത്തിന്റെ നമ്പറും അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. മധുമാത്തിനെ വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല. ഇതാണ് ആള്. അവൻ എവിടെ പോകാനാ? കുവൈറ്റിലാണ് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒക്കെ ഹോട്ടലിലോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഈ ഫോട്ടോ എടുത്ത് ഏതാണ്ട് ഇതെടുത്ത് സ്ക്രീൻഷോട്ടോ വല്ലതും എടുത്തൊന്ന് ഷെയർ ചെയ്ത് ഹോട്ടലുകാർക്കൊക്കെ കൊടുത്താൽ മതി. കുവൈറ്റിലെ ഹോട്ടൽസ് എല്ലാം കൊടുക്കുക. നിങ്ങൾ അതുപോലെ തന്നെ മാക്സിമം ഇവനെ ഈ ഇവൻ താമസിച്ചു എന്ന് ഇടപാടുള്ള സ്ഥലത്തല്ലേ ഇവന്റെ ഫോട്ടോ കൊണ്ട് കൊടുക്കുക. കടകളിലും ബക്കാലയിലൊക്കെ കൊണ്ട് കൊടുക്കുക. ഹോട്ടലിലെ ബക്കാല അതുപോലെ ടാക്സിക്കാർ അറിയാവുന്നവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കരുത്. അവര് പിടിക്കും, ആളെ കണ്ടെത്തും, എങ്ങനെയും കിട്ടും. മനസ്സിലായി? അതുമല്ല വേറെ കാര്യമുണ്ട്. മാക്സിമം വരെ അറിയിക്കുക, നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ലൈവ് കാണുന്ന കുവൈറ്റിലുള്ളവർ പ്രത്യേകം തട്ടി ഇവനെ ശ്രദ്ധിക്കുക. ഇവൻ നല്ല രീതിയിൽ പല തരത്തിലുള്ള പറ്റിക്കില്ല കേട്ടോ. ഇവൻ ഇവരെ പറ്റിച്ചേക്കുന്ന എന്തോ അത്യാവശ്യത്തിന് പൈസ വേണ്ടിയിട്ട് അവനെ വലിയ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് പോയി 10 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിക്കുവാന്ന്. ഇപ്പൊ അടുത്ത കേസായിട്ട് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വന്നേക്കുന്നു. ഈ പുള്ളിക്കാരുടെ നിന്ന് പല പ്രാവശ്യമായിട്ടാണ് 15 ലക്ഷം രൂപ അടിച്ചോണ്ട് പോയത്. എന്തിനാ? ഓ, അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ശരിക്കും ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മലയാളികളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഇവൻ ഈ മറ്റേ കൊണ്ടുവന്ന സാധനം കാണിച്ചു വെക്കുന്നത്. മനസ്സിലായോ? ഇവനെ എങ്ങനെയും പൊക്കണം, ഇവനെ അറിയിക്കണം നാട്ടുകാരെ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ പ്രവാസികളൊക്കെ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് പല രീതിയിലും. ഇപ്പൊ ഇതുപോലത്തെ നാറികൾ ഇതിനകത്ത് കയറി ഇത്തരം പണി കാണിച്ച ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ഒരു മനുഷ്യന് സഹായം കിട്ടത്തില്ല. മനസ്സിലായി? ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവനെ പോലുള്ളവന്മാരെ അപ്പൊ പൊക്കണം. ഇവനെ ഒന്നും വിടാൻ പാടില്ല, ഇവനെ വിടാനേ പാടില്ല. മനസ്സിലായി? ഇവനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ എല്ലാവരോട് അറിയിക്കണം. അറിയിക്കാൻ തന്നെ മാക്സിമം അറിയിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇവനെ അവിടെ ഇറക്കണം, വെളിയിൽ കൊണ്ടുവരണം. എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ആരെങ്കിലും ഇവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എനിക്ക് മെസ്സേജ് അയക്കും, ഞാനത് അവിടെ പോലീസിൽ അറിയിച്ചോളാം. മനസ്സിലായോ? ഇപ്പൊ കുവൈറ്റി ആണെങ്കിലും ഇയാളെ അപ്പൊ വിടും. മനസ്സിലായില്ലേ? അവനെ കിട്ടിക്കഴിഞ്ഞാൽ കുവൈറ്റിക്ക് ഇന്നടത്ത് ആളുണ്ടെന്ന് പറഞ്ഞ് അവൻ പിന്നെ ഇയാളെ വിടും. അല്ലെ, ഇയാളെ പിടിച്ചു നോക്കും. അപ്പൊ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. അഥവാ ഇവനെ കണ്ടു കിട്ടിയാൽ ഇവനെ എവിടെ കണ്ടാലും ഒന്ന് മെസ്സേജ് അയക്കണേ. അപ്പൊ അവൻ എവിടെ ഉള്ളതെന്ന് അറിയാൻ പറ്റും. മാത്രമല്ല, അവൻ താമസിക്കുന്ന സ്ഥലമോ അല്ലോ അടുത്തുള്ളവർ ആരെങ്കിലും ഇവനെ കണ്ടിട്ടുണ്ടോ വിശ്വസിക്കരുത്. ഇവൻ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചേക്കുവാണ്, ഒരു ദാക്ഷിണ്യവും പാടില്ല. അപ്പൊ തന്നെ അറിയിക്കണം. എന്നെ അറിയിച്ചാൽ മതി, ഞാനത് പറഞ്ഞ് ഈ കുവൈറ്റിയോടൊക്കെ സംസാരിച്ചിട്ടാണെങ്കിലും അവിടെ ആളെ എത്തിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ശരിയെന്നാ? ഇതാണ് ആളെ. അതെ അതെ അതെ, എന്തെങ്കിലും ഒരു അറിയോ ഇവനെ കണ്ടിട്ടോ ഇവൻ എവിടെയെങ്കിലും ഉണ്ടെന്നോ വല്ലതൊക്കെ ആരെങ്കിലും ഇതുണ്ട് ഇവനെ. അപ്പൊ ശരിയാണോ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ കുറച്ചേരം ഇങ്ങനെ ലൈവ് ഒക്കെ ഇട്ടിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് കാര്യം. ഈ ദാസപ്പനല്ലേ, ഇവൻ ഏത് വിഭാഗത്തിൽ പെടും? അവനൊരു പാസ്റ്റർ, പാസ്റ്റർ എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്നവൻ. ഈ വിഘ്നേഷ് കുമാർ നിന്റെ അമ്മയുടെ പണ്ണിയാണോ? അതെന്താ? ഓ, മറ്റവൻ. അവന്മാരങ്ങനെ വന്ന് പറയുന്നേ, അത്ര വിവരമില്ലാത്തവന്മാരും അങ്ങനെയുള്ളവരുടെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളു. അതോർത്ത് നമ്മൾ നോക്കാം, അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഇതുകൊണ്ട് വല്ലവർക്കും വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നുള്ളൂ. അല്ലാതെ ഇതിനിടയിൽ കിടന്ന് തെറി വിളിക്കുന്ന ഊളയൊക്കെ എന്തോ പറയാൻ. അവനെ മൈൻഡ് ചെയ്യരുത്, അവനെവിടെ അവന് അവിടെ എന്തോ പ്രശ്നമുള്ള പയ്യനാ, അവനെ അങ്ങനെ നോക്കണ്ട. ആണ്ട വിഘ്നേഷ് വന്നേക്കുന്നു, പോടാ. വിഘ്നേഷേ വരുന്നോ? ലൈവ് വരുന്നോ? നമുക്ക് ഒന്നിച്ച് ലൈവ് ചെയ്യാം. വാ, കേറി വാടാ. എന്തി വിഘ്നേഷ് ആഡ്? അറിയത്തില്ലടാ മൈലേ നിനക്ക്, നീ ഒരു ഊമ്പ്.
അവിടെ അടുത്ത ആരും നിപ്പുണ്ടെ പെട്ടെന്ന് കൂമ്പിക്കും കേട്ടോ. വിഘ്നേഷേ മോനെ, ആരാണെന്ന് നോക്കണ്ട, അടുത്ത് നിൽക്കുന്നവനെ കൂമ്പുക എന്നുള്ളതേ ഉള്ളൂ. നിനക്കിന് വേറെ ഓപ്ഷൻ ഇല്ല. കഴിഞ്ഞു, നീ പൊക്കോ കേട്ടോ, സൈഡിൽ കൂടെ പൊക്കോ. സൗണ്ട് പോയെന്നോ? ആ ഈ ആഡ് ചെയ്യുമ്പോഴ സൗണ്ട് പോകുന്നേ, നോക്കിയേ. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടോ? പോയി. ഈ ഒരാൾ ആഡ് ചെയ്താ പോവും. സൗണ്ട് കുറഞ്ഞോ? എന്ത് ചെയ്യും? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? സൗണ്ട് സൗണ്ട് സൗണ്ട്. വി കാണ്ട് ഹിയർ ബ്രോ. സൗണ്ട് കുറഞ്ഞോ? അയ്യോ, അതെന്നാണ് അവിടെ. ആ പറയണേ ആഡ് ചെയ്യാൻ പോയതവൻ.